ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മൂവീസ് ആൻഡ് എക്സ്പ്ലനേഷൻ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ചാനൽ 7K സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ലൈനുള്ള എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ലൈനെ വളക്കാൻ വേണ്ടി ഒരു കിടിലൻ ടിപ്പ് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് നേരെ എപ്പിസോഡ് 7 നോക്കാം. അങ്ങനെ നമ്മുടെ നായകൻ്റെയും നായികയുടെയും സ്കൂളാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയുടെ കൂട്ടുകാരിയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ലവറാണ് കേട്ടോ. അങ്ങനെ അവളുടെ ബിസ്ക്കറ്റ് കാണാത്തതുകൊണ്ട് അവൾ ആകെ പ്ലാന്ത് പിടിക്കുകയാണ്. എവിടെ എൻ്റെ ബിസ്ക്കറ്റ്, എൻ്റെ ബിസ്ക്കറ്റ് എത്താ. എൻ്റെ പൊന്നും മോളെ, നിൻ്റെ ബിസ്ക്കറ്റ് ഞാനൊന്നും എടുത്തിട്ടില്ല. ദേ ഇരിക്കണേ, നീ അത് എടുത്തോ എന്ന് പറയുകയാണ്. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കാണുന്നില്ലല്ലോ. അങ്ങനെ അവിടെ നേരെ കാണിക്കുന്നത് നമ്മുടെ നായകനാണ് ഈ പ്രപ്പോസ് ചെയ്ത് പഠിക്കുകയാണ്. നമ്മുടെ നായകൻ്റെ കൂട്ടുകാരനെ കിമ്മിനെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. എൻ്റെ തങ്ക കുടമേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കിമ്മാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ റൊമാൻറ്റിക് ആവുകയാണ്. നിനക്ക് എന്നെ ഇത്രയും ഇഷ്ടമായിരുന്നു പൊന്നെ, എടാടാ പോടാ, ഞാൻ നിന്നെ വെറുതെ പ്രപ്പോസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാരണം നാളെ റോസ് ഡേ ആണ് കേട്ടോ. നമ്മൾ ലീ പറയുന്നു നിനക്കത് തലക്കൂല പ്രാന്താണ്, എടാടാ നിർത്തടാ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവളെ സെറ്റാക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ ഇപ്പം തന്നെ അവളെ സെറ്റാകും. നീ നോക്കിയോടെ ഇരുന്നോ കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണ്ട. എടാടാ നീ വേറെ എന്തിനും പരിപാടി നോക്കിക്കോ, അല്ലാണ്ട് ഒരിക്കലും അവളും നിനക്ക് സെറ്റാകാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ ലീ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ആയിരിക്കും നമ്മുടെ നായകനെ ഇപ്പോൾ ഇവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നായകനെ എങ്ങനെയെങ്കിലും വളക്കാൻ വേണ്ടി ഇവളിപ്പോൾ നായകൻ്റെ പുറകെയാണ്. അങ്ങനെ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് നായകനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടും പോവുകയാണ്. അപ്പം നമ്മുടെ നായകൻ്റെ കൂട്ടുകാരനെ ലീ, കിമ്മ്, മിക്കൊക്കെ പറയുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ കണ്ട് തന്നെ അറിയാം. ഇപ്പം എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവളാണെങ്കിൽ സ്നേഹിക്കുന്നത് വേറൊരുത്തനാ, അവളാണെങ്കിൽ സ്നേഹിക്കുന്നത് ഇവനാ. ഇനിയിപ്പോൾ എന്തായി നടക്കാൻ പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു വാക്ക് നടത്തുകയാണ്. വാ നീ എന്താ കാണിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ നായികയും ഫ്രണ്ട്സും കൂടി വരുമ്പോഴായിരിക്കും അവർ രണ്ടുപേരും കൈപ്പിടിച്ച് നടക്കുന്നത് കാണുന്നത്. അതായത് നായകനല്ല, അവളാണ് അവൻ്റെ കൈമക്കയിൽ പിടിച്ചിരിക്കുന്നത്. ഇതേ നോക്കിയെന്ന് പറഞ്ഞ് നമ്മുടെ നായികയെ കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്കാണ് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവളെ കാണുമ്പോൾ നേരെ ഓടി വരികയാണ് നമ്മുടെ നായിക. എടി നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായികയുടെ കൂട്ടുകാരെ തള്ളിയിടുമ്പോൾ അവളുടെ ബിസ്ക്കറ്റ് ഒക്കെ താഴത്ത് പോയിട്ടു. ഏ സോറി, ഞാൻ അറിയാണ് തള്ളിയിട്ടതാണ്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ലീന നായികയുടെ കൂട്ടുകാരൊക്കെ പൊതിയുകയാണ്. അല്ല അവൾ ആരാ അവൻ്റെ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഏ അങ്ങനെയൊന്നും ഇല്ല, അവനിക്ക് അവളിഷ്ടമൊന്നുമല്ല. പക്ഷേ അവൾക്കാണെങ്കിൽ അവൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ ലീ പറയുകയാണ്. ഇപ്പോൾ അവൾക്കും അവർക്കും ഇഷ്ടമായാലും ഇപ്പോൾ എന്താ, ഈ നായികയ്ക്കാണെങ്കിൽ അവന് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ലീ ചോദിക്കുക, എടി നിനക്ക് അവൻ ഇഷ്ടമാണോ, അതായത് നമ്മുടെ നായകന് ഇഷ്ടമാണോ എന്ന് നമ്മുടെ നായികയോട് ചോദിക്കും. ഏയ് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അവൻ ആരോടും നോക്കിക്കോട്ടെ. അതിനിപ്പോൾ എനിക്കെന്താ, എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് നമ്മുടെ നായിക പറയുകയാണ് കേട്ടോ. ശരിക്കും അവൾക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരാളൊപ്പം പോയിക്കാൻ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ നായകൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ അവളുടെ തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്യാം, നമുക്ക് നാളെ പുറത്താവും, ഔട്ടിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തുരുതുരാന്ന് മെസ്സേജ് അയക്കുകയാണ്. അവനിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. അങ്ങനെ ഇൻ്റർവെല്ലിന് ശേഷം നമ്മുടെ നായികയെ കാണാൻ വേണ്ടി നായകൻ പോവുകയാണ്. അല്ല നാളെ റോഫ് ഡേ ആയിട്ട് എന്താ പരിപാടി, നമുക്കൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോയാലോ, ഞാൻ നാളെ നല്ല ബിസി ആയിരിക്കും. അതെന്താ ബിസി? അപ്പം നമ്മുടെ നായകൻ ചോദിക്കുക, നല്ല ബിസി ആയിരിക്കുമോ? അപ്പം നായികി പറയുകയാണ്, ബിസി ആയാൽ ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം വരുന്നില്ല. ഓ അതെന്താ, നിനക്ക് വരാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എടി അത് അങ്ങനെയൊന്നും അല്ല, എനിക്ക് വേറെ ആരുമില്ല, ദേ വിളിക്കുന്നു, നീ കോൾ അറ്റൻഡ് ചെയ്യുന്നു, നിനക്ക് അവളുടെ ഒപ്പം പോകാമല്ലോ. ഏ എനിക്ക് അവളൊന്നും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം, നീ എൻ്റെ തങ്കക്കുടമല്ലേ പൊന്നേ എന്നൊക്കെ നമ്മുടെ നായകൻ പറയുമ്പോൾ മതി മതി നിർത്തി, എനിക്ക് എന്തായാലും നാളെ വരാൻ പറ്റില്ല, നാളെ ഞാൻ എന്തായാലും ബിസിയാണ്, നമുക്ക് വേറെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് നമ്മുടെ നായികി പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആ പെണ്ണുകൾ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതേ സമയത്തായി നായിക അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നായിക നേരെ നമ്മുടെ നായികയുടെ പുറകെ തന്നെ പോകുമ്പോൾ അത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് അവളുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് എടി പ്ലീസ് ഡി വാടി വാടി പ്ലീസ്, നമുക്ക് നാളെ ഔട്ടിങ്ങിനൊക്കെ പോകും. അപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അവരെ ക്ലാസ്സിലോട്ട് അവരെ ക്ലാസ് ടീച്ചർ കയറി വരികയാണ്. എങ്ങനെ നമ്മുടെ നായകൻ വാനിഷായി പോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ എങ്ങനെയായിരിക്കും ഓടിപ്പോയിരിക്കുന്നത്? കാരണം അവിടെ അവൻ്റെ പൊടി പോലും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇതേ സമയത്തായിരിക്കും നമ്മുടെ നായികയും ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ നമ്മുടെ നായകന് ഇഷ്ടമുള്ള ആ പെൺകുട്ടിയുടെ കാത്തു നിൽക്കുന്നുണ്ടാകും. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് നായികയും ഇവളും. അണ്ട് ഇവൾ പറയുകയാണ്, നിനക്ക് എന്തുണ്ട്, നിനക്ക് വല്ല പ്രാന്തുണ്ട്, നീ അവനിഷ്ടപ്പെടുകയില്ല, മറ്റുള്ള ഇഷ്ടപ്പെടിപ്പിക്കുകയില്ല, ഇനി ഇതേപോലത്തെ വല്ലതും കാണിച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായികയെ വെറുതെ എടുത്തിനെ ഹറാസ് ചെയ്യുകയാണ്. കുറേ കുറ്റങ്ങളൊക്കെ എന്നെ പറയുകയാണ്. പട്ടിയാണെങ്കിൽ തിന്നേയില്ല, പശുവിനുണ്ട് പുല്ല് തീറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗിനും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഫോണിലായിരിക്കും നമ്മുടെ നായികയുടെ ഫോണിലൂടെ ഒരു മെസ്സേജ് വരുന്നത്. അത് വേറെ ആരെയുമല്ല നമ്മുടെ നായികനെ മാത്രമാണ്. അത് കാണിച്ച് കൊടുക്കുകയാണ്, നമുക്ക് നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് നായികയെ ഇങ്ങനെ വിളിക്കുകയാണ്. ഇത് കണ്ടാൽ എനിക്ക് അവനിക്ക് എന്നെ മാത്രമാണ് ഇഷ്ടം, നിന്നൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് കൊടുക്കുകയാണ്. ഇനി നീ എൻ്റെ അടുത്ത് ഇത് സംസാരിക്കാൻ വരരുതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇങ്ങനെ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നായികി. ഇതേ സമയത്ത് അവൾക്കാണെങ്കിൽ ശരിക്കും പൊളിയുകയാണ്. കാരണം അവളെ കാണാൻ പറഞ്ഞിട്ട് പോലും കാണുന്നില്ല, നായികയെ കാണാൻ വേണ്ടിയാണ് അവനിക്ക് താല്പര്യമെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഓക്കെ ഞാൻ പോവുകയാണ്, എനിക്ക് നിൻ്റെ ഒന്നും സംസാരിക്കില്ല ബൈ എന്ന് പറഞ്ഞ് നമ്മുടെ നായിക വന്ന് പോകുമ്പോൾ എടി ഞാൻ നിന്നെ കാണിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് അവളെ റെസ്റ്റോറൻറ്റിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് നാളെ റോസ് ഡേ ആയതുകൊണ്ട് 100 റോസാണ് നമ്മുടെ നായകൻ നായികയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ലീ ഭയങ്കര അധികം ഡിസ്റ്റർബാണ്, വേറൊന്നുമല്ല. നമ്മുടെ നായികയുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയെ നമ്മുടെ ലീക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവളെ എങ്ങനെ വളർക്കണമെന്നാണ് ഇപ്പോൾ അവൻ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ ചോദിക്കുക, എടാ നീ എന്താണ് ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്, നിനക്കൊരു കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മൾ ലീ പറയുകയാണ്, ഈ എനിക്കൊരു കുഴപ്പമില്ല, അല്ല എന്ത് പറ നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ നമ്മുടെ ലീയുടെ അടുത്ത് നമ്മുടെ നായകൻ പറയുമ്പോഴായിരിക്കും ലീ പറയുന്നത്, എടാ എനിക്ക് അവൾ ഇഷ്ടമാണ്, എനിക്ക് നായികയുടെ കൂടെ നിൻ്റെ കാമുകയുടെ കൂടെ നടക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ്, എങ്ങനെ അവളെ സെറ്റ് ചെയ്യുമെന്നൊക്കെ ഇപ്പോൾ ആലോചിക്കാണ്. എടാ എടാ ആദ്യം ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം, ആരെ വേണമെങ്കിലും നിനക്ക് സെറ്റാക്കി തരാം, ആദ്യം എൻ്റെ ഒന്ന് കയ്യട്ടെ എന്നൊക്കെ നമ്മുടെ നായകനാണെങ്കിൽ അവനോട് പറയുകയാണ്. അവളല്ല അവൻ അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും ഇപ്പോൾ ഇരിക്കും, നാളെ എങ്ങനെയെങ്കിലും അവളെ സെറ്റാക്കണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം റോസ് ഡേക്ക് ആയതുകൊണ്ട് നമ്മുടെ നായികയും കൂട്ടുകാരികളൊക്കെ റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നായികയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്, എടി നിൻ്റെ ഫ്ലാറ്റിൽ തീ പിടിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ നായികയുടെ ഒരു കള്ള മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ കുടിച്ച കോഫി അങ്ങനെ തന്നെ പുറത്തോട് തുപ്പിയിട്ടിടുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ നായികനെ വിളിക്കുക, എടി വേഗം വാ നിൻ്റെ ഫ്ലാറ്റിൽ തീ പിടിച്ചിരിക്കാൻ നല്ല പുകയൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ഇറങ്ങി ഓടുകയാണെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് അതൊരു പ്രാങ്ക് ആയിരുന്നു, അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രാങ്കാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരേ കാലങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീ ചോദിക്കുകയാണ്, നീ അവളെ എങ്ങനെ വളർക്കാൻ പോകും, നീ കണ്ടോ ഞാൻ കുറേ ഡയലോഗ് കാണാൻ പഠിച്ചിട്ടുണ്ട്, ഈ ഡയലോഗിൽ അവൾ എന്തായാലും വീഴും. ഇതേ സമയത്ത് നായിക അർജൻറ്റായിട്ട് വരുമ്പോഴാണെങ്കിൽ എവിടെ തീ പിടിച്ചെന്ന് നോക്കി മോളെ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ നായകനാണെങ്കിൽ ഒരു റോസാപ്പൂവിൻ്റെയൊക്കെ വട്ടത്തിൽ ലവ് ചിഹ്നം ഉണ്ടാക്കിയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. എടി എനിക്കതിന് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്, ഇതിൽ 100 റോസ് ഉണ്ട്, ഈ റോസിനെ നിനക്ക് തന്നെ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ തങ്കക്കുടമേ എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ്, നീ എന്നെ എങ്ങനെയെങ്കിലും ഇഷ്ടമാണെന്ന് പറ, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു കൊണച്ച പാട്ട് പാടുകയായിരിക്കും. അവരുടെ ഡയലോഗ് കേട്ട് കൂട്ടുകാരന്മാർക്ക് തന്നെ ഛർദ്ദിക്കാൻ വേണ്ടി വരികയാണ്, അവരുടെ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായികയെ പറഞ്ഞു, എടാ എടാ ഒന്ന് നിർത്താടാ, നീ എന്താ കാണിക്കുന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ ഒന്ന് പോയേ, എടി എന്താടി ഒന്ന് റിപ്ലൈ തന്നിട്ട് പോടി പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം നായിക പറയുകയാണ്, നോക്കട്ടെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാമെന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഒരു റോസ് എടുത്ത് അവിടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നേരെ കാണിക്കുന്നത് രാത്രി ആവുകയാണ്, നമ്മുടെ നായികയാണെങ്കിൽ മെസ്സേജ് അയക്കുമോ അയക്കുമില്ലേ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അവൾ ഫോണൊക്കെ എടുത്ത് വെക്കുന്നതിന് മെസ്സേജ് അയക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതേ സമയത്ത് നായകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളെപ്പം മെസ്സേജ് അയക്കും, അവളെപ്പം മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണൊക്കെ റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നത്, എടാ ഒന്ന് അവിടെ ഇരിക്കടാ എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഒരു മെസ്സേജ് പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ്റെ ഫോണിലോട്ട് വരികയാണ്. ആ മെസ്സേജ് ആരതി ആയിരിക്കുമെന്ന് ഓർത്ത് അവൻ ആകെ ടെൻഷൻ അടിക്കുകയാണ്. എടാ അത് ആരെ മെസ്സേജ് ആയിരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ നേരെ ആ മെസ്സേജ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കിമ്മിൻ്റെ മെസ്സേജ് ആയിരിക്കും. എന്താ മോനെ നീ ഫിയർ ആയോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ അവനക്ക് ശരിക്കും ദേഷ്യം പോലെ കിമ്മാണെ ചിരിച്ചുകൊണ്ടിരിക്കുക, എടാ നീ എന്താ കളിക്കുകയാണോ, നീ എൻ്റെ ജീവിതം വെച്ചാണോ മോനെ കളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അവനെ കൈത്തിക്കേറി പിടിച്ചവനെ നിൽക്കുക. എടാ ഇനി കാണിക്കും എന്നൊക്കെ ചോദിക്കും. ഇല്ല ഇല്ല, അപ്പോഴേക്ക് വേറൊരു മെസ്സേജ് വരുന്നത്, ഏ ഇത് ഞാനല്ല അയച്ചത്, നിങ്ങളാരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ നായകൻ ചോദിക്കുമ്പോൾ ഇത് ഞാനല്ല അയച്ചത്. അങ്ങനെ അവൻ വളരെയധികം പ്രതീക്ഷയോട് കൂടി ആ ഫോൺ പോയി തുറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അവൻ്റെ കയ്യും കാലൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ കുറേ നേരം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ലീ എടുത്തിട്ട് പോകും, ഇങ്ങോട്ട് താടാൻ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ സർപ്രൈസ് ആയിട്ട് നമ്മൾ ലീക്ക് ആണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത്. ആ മെസ്സേജ് എന്തായിരിക്കും നമുക്ക് നാളെ കാണാം. ആ ലീ പറയുക, എടാ എനിക്കാണ് വളഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് നായികയുടെ കൂട്ടുകാരിയാണെങ്കിൽ വളഞ്ഞെന്നാണ് തോന്നുന്നത്, ബാക്കി എന്തായിരിക്കും നമുക്ക് നാളെ കാണാം, ഇനി അതാണോ വേറെ എന്തെങ്കിലും ആണോ അവൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത്, നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, 7K സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. നാളെ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.